ശബരിമലയിൽ കുട്ടികൾക്കും പ്രായമേറിയവർക്കും പ്രത്യേക ക്യൂ വേണമെന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഇത്തവണ തിരക്കേറിയിട്ടും ഇതൊരു പൊതുവരിയായി തുടരുകയാണ്. പരിഗണിക്കപ്പെടേണ്ടവർ പോലും ഏറെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. സന്നിധാനത്ത് കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക ക്യൂ നിർബന്ധം. ആ ഉത്തരവ് ഇവിടെ നടപ്പിലാകുന്നുണ്ടോ? നല്ല വലിപ്പത്തിൽ വടിവൊത്ത് എഴുതി വച്ചിട്ടുണ്ട്, ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കും പ്രായമേറിയവർക്കുമുള്ള പ്രത്യേക ക്യൂ എന്ന്. പക്ഷേ വരിയിൽ ഏറ്റവും കുറവുള്ളത് ഈ പട്ടികയിൽ പെട്ടവരാണ്, അഥവാ പെട്ടുപോയവരാണ്. ആർക്കും വന്നു കയറി നിൽക്കാവുന്ന ഒരു ക്യൂ. ഈ ക്യൂവിൽ മണിക്കൂറുകളായി വലിഞ്ഞു മുറുകി കുഴഞ്ഞു വീഴാറായ അമ്മമാരും കുട്ടികളും അമർഷവും സങ്കടവും അടക്കി പിടിച്ചാണ് പ്രതികരിച്ചത്. ഞങ്ങൾ ഈ നിപ്പ് തന്നെയാണ് ഏത് സമയം നിൽക്കുന്നത്. ഒന്നും ഇരിക്കാൻ പോലും നേരം, ഒന്നും ഒരാഹാരം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല, ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഉച്ചക്ക് കഞ്ഞി കുടിച്ചിട്ട് പോകുന്നതാണ്. രാത്രി 12 മണിക്ക് പമ്പയിൽ വന്നു. അവിടെ നിന്ന് കുളിയും കഴിഞ്ഞ് അന്നേരം തൊട്ട് നടക്കുന്നതും ഇങ്ങോട്ട് വന്നതും അന്നേ പിന്നെ ഇരിക്കാനും സമയം കിട്ടിയില്ല. ഇതേ മാതിരി നിപ്പാണ്. 4 മണിക്ക് വന്നോ? ഇപ്പം മണി ഇന്നാവുന്നു. காலையில 4 மணிக்கு இன்ன வரைக்கும் சாப்பிடல. அழுதுக்குனே ஒருத்தர் கேட்டா விட மாட்டேன். இன்னொரு போலீஸ்காரும் போகணும் போற வந்து ஞாங்க தரிசனம்னு பண்ணு. ഞങ്ങൾ 1 மணி ஆயப்போம் பம்பை வந்து. இப்போ எത്ര மணி ஆயப்போம் வந்து? 1:30 ஆயப்போம் வந்து. ஆ 1:30 ஆயப்போம் தொட்டு கியூ நிக்குவா? கியூ நிக்கு 1:30 பம்பைன்னு. ஆ புல்லர்ச்சே புல்லர்ச்சே புல்லர்ச்சே. இப்போ 6 மணி ஆயி. എത്ര നേരം ഞങ്ങൾ വെള്ളം പോലും കുടിക്കാം. ഞങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി ചൂടുവെള്ളം തരുന്നു. മുമ്പേ പോയി ഞങ്ങൾ ആഹാരം കഴിച്ചു. ഇച്ചിരി കുട്ടികളുമായും മുതിർന്നവരുമായും വരുന്നവരാണ് ക്യൂവിൽ ഒപ്പമുള്ളതെന്ന് പറഞ്ഞ് തലയൂരാനാണ് ശ്രമമെങ്കിൽ എല്ലാ ക്യൂവിലും അവരുണ്ടല്ലോ എന്ന മറുപടിയുണ്ട്. നടപ്പന്തലിന്റെ വലത്തേ അറ്റത്തുള്ള 9-ാം നമ്പർ ക്യൂ കോടതി നിർദ്ദേശിച്ചവർക്ക് മാത്രമായി കഴിഞ്ഞ വർഷം മാറ്റിവച്ചിരുന്നു. അക്കാരണത്താൽ തിരക്കേറിയ ദിവസങ്ങളിൽ 2 മണിക്കൂറോളം സമയലാഭമുണ്ടായെന്ന് ദേവസ്വം ബോർഡ് സമ്മതിച്ചതുമാണ്. എല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞു. പ്രായമേറിയവരും കുട്ടികളും ദുരിതത്തിലായി. ഇവരുടെ വിശ്രമത്തിനായി ഇരിപ്പ് സൗകര്യമൊരുക്കണമെന്ന കോടതി നിർദ്ദേശത്തിനും പുല്ലുവിലയാണ്. വിശ്രമ കസേരകളെല്ലാം അനാഥമാണ്. ക്യാമറാമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം VS കൃഷ്ണരാജ്, News 18, ശബരിമല.